ईशो मिशिहाय के स्तुतियारिक्कट्टे കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ യേശു നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നും അവിടുത്തെ മക്കൾക്ക് ധ്യാനം കൊടുത്തതിന് ശേഷം സിസ്റ്റർ ഇവിടെ വീണ്ടും കോൺവെന്റിലെ തിരിച്ചെത്തി. സസുഖം പൂർണ്ണ സംരക്ഷണത്തോടെ തിരിച്ചെത്തിയെന്ന് വേണം പറയാൻ. കാരണം വലിയൊരു അത്ഭുത യാത്രയാണ് ഇപ്പോൾ കഴിഞ്ഞത്. രാജ്കോട്ടിലെ ചില മലയാളികൾ നാട്ടിൽ ലീവിന് വന്നപ്പോൾ സിസ്റ്ററിന്റെ അടുത്ത് വന്ന് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു. അതിനുശേഷം അവിടുത്തെ ബിഷപ്പിനോടും വികാരി ജനറൽ അച്ഛനോടൊക്കെ പറഞ്ഞ് അവരീ ധ്യാനം കണ്ടക്ട് ചെയ്യായിരുന്നു. ധ്യാനത്തിന് പോകാനായിട്ട് കൊച്ചി എയർപോർട്ടിൽ, അങ്ങോട്ട് ഫ്ലൈറ്റിലാണ് പോയത്, കൊച്ചി എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് എല്ലാ ഫ്ലൈറ്റുകളും എല്ലാ ട്രെയിനുകളും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം ശക്തമായ ചുഴലിക്കാറ്റ്, നിലയ്ക്കാത്ത പെരുമഴ, അതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ, അങ്ങനെ ഗുജറാത്തിലെ മുഴുവനും ജനം വലയുകയും ഫ്ലൈറ്റുകൾ ട്രെയിനുകൾ എല്ലാം റദ്ദാക്കി. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ ഈ വാർത്തയാണ് അറിയുന്നത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് സിസ്റ്ററുടെ യൂട്യൂബ് കാണുന്ന ഞങ്ങൾക്കൊരു പ്രിയപ്പെട്ട അവിടെ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ട്. അവിടെ ഓടി വന്നിട്ട് പറഞ്ഞു, യൂട്യൂബിലെ സിസ്റ്ററല്ലേ, എപ്പോഴും അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അതെ സിസ്റ്റർ, എന്താ വിഷമിച്ച് നിൽക്കണേ, ഞങ്ങളിങ്ങനെ ടിക്കറ്റ് ഇങ്ങിപ്പോയി, ഫ്ലൈറ്റ് ക്യാൻസലായി, ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെയുള്ള പ്രേക്ഷിതരടക്കം തിരിച്ചു പോകുന്നതാണ് നല്ലത്, സിസ്റ്റർ റിസ്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നും രാജ്കോട്ടിൽ നിന്നും ചിലർ പറഞ്ഞു, സിസ്റ്റർ ഭയങ്കര റിസ്ക്കായിരിക്കും, ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ചുഴലിക്കാറ്റ് എല്ലായിടത്തും ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ, നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. ഈ മകളോട് സിസ്റ്റർ ചോദിച്ച്, വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ഈ മകളിലൂടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അഹമ്മദാബാദിലേക്കുള്ള പ്ലെയിൻ ടിക്കറ്റ് സിസ്റ്റർ ശരിയാക്കി തരാം. അവിടെ നിന്ന് നിങ്ങൾ ബസ് മാർഗമോ കാർ മാർഗമോ നിങ്ങൾക്ക് രാജ്കോട്ടിലേക്ക് പോകാം. ഒരുപാട് നീണ്ട മണിക്കൂറുകൾ യാത്രയുണ്ട്. ആ ഒരൊറ്റ വെളിച്ചത്തിൽ നമ്മൾ അഹമ്മദാബാദിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. ഒരുപാട് സമയം, മണിക്കൂറുകൾ അവിടെ, കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് 6 മണിക്ക് എയർപോർട്ടിലെത്തിയെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് അഹമ്മദാബാദിലേക്കുള്ള പ്ലെയിൻ 2:30-ക്കാണ്. അതുവരെ നമ്മൾ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുകയും പഠിക്കുകയും വായിക്കുകയും എഴുതുകയും ജപമാല ചൊല്ലുകയും ചെയ്ത് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ അഹമ്മദാബാദിലെത്തി. പ്രിയപ്പെട്ടവർ, ഞങ്ങളെ കൊണ്ടുപോകാനുള്ള കാറ് രാജ്കോട്ടിൽ നിന്നും ആ ഡ്രൈവർ സാക്ഷ്യം പറയുക, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. രാവിലെ 11 മണിക്ക് യാത്ര തുടങ്ങിയ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് 6 മണിക്കാണ്, ഈവനിങ് 6 മണിക്ക്. അതുവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ആ ഡ്രൈവർ പങ്കുവെക്കുകയായിരുന്നു, മലയാളിയാണ്. അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും വഴിനീളെ പെരുമഴ, നല്ല ശക്തമായ കാറ്റ്, സിസ്റ്ററിൻ്റെ അടുത്ത് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഞങ്ങൾ എവിടെ അഹമ്മദാബാദിൽ നിന്നും എവിടെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയോ, പരിശുദ്ധ അമ്മയെ പ്ലെയിനിൽ നിന്ന് ഇറക്കിയ ആ നിമിഷം മുതൽ കാറ്റ്, മഴ, രാജ്കോട്ട് എന്ന ആ രാജ്യത്ത് ഈ 3 ദിവസവും ഉണ്ടായിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, കരമടിച്ച് കർത്താനെ മഹത്വപ്പെടുത്താം. എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയിരുന്നു. കൂടെയുള്ളവരടക്കം തിരിച്ചു പോകാം, തിരിച്ചു പോകാം എന്ന് പറയുമ്പോഴും ശക്തമായിട്ട് ധീരതയോടെ തന്നെ രാജ്കോട്ടിലെത്തി. അവിടെ ബിഷപ്പ് കൗൺസിലാണ് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നു. പ്രത്യേകിച്ച് വികാരി ജനറൽ ജോയി അച്ഛൻ, ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. അവിടെയുള്ള ഓരോ സിസ്റ്റേഴ്സും
ഞങ്ങളുടെ കാവൽ മാലാഖമാരെ പോലെയാണ്. ഞങ്ങൾക്ക് കരുതൽ, ഞങ്ങൾക്ക് പരിചരണം, ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾക്കൊന്നിനും ഒരു കുറവും വന്നിട്ടില്ല. മക്കൾക്കെല്ലാവർക്കും വചനം കൊടുക്കുവാനും പരിശുദ്ധ കുർബാന, ജപമാല, പരിശുദ്ധ അമ്മ എല്ലാം ഞങ്ങൾക്ക് അവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു ക്ഷീണവോ മടുപ്പോ ഒന്നുമില്ലാതെ വെള്ളി, ശനി, ഞായർ 16, 17, 18 തിരുഹൃദയ തിരുനാൾ ഒരുക്ക ധ്യാനമായിട്ട് ഈ മക്കൾക്ക് നൽകുവാനായിട്ട് ഈശോ ഞങ്ങളെ പരിപാലിച്ചു. സങ്കീർത്തനം 91-ന്റെ സംരക്ഷണം തിരിച്ച് ഇന്നലെ ഇവിടെ വരുന്നത് വരെ സന്തോഷത്തോടും ശക്തമായ കർത്താവിൻ്റെ കരം പോകുന്നിടത്തെല്ലാം ഉണ്ടായിരുന്നു. ജോഷുവ 1:9 നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളിലും നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയെ കൊണ്ട് തന്നെയാണ് പോയത്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ഒരു സംരക്ഷണം, ഈ ഒരു വിശ്വാസം, ഈ ഒരു ധീരത എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ആമേൻ.